റേഡിയോ നാവിഗേഷൻ എന്ന് പറയുന്ന നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ് ഡി എം ഇ എന്ന് പറയുന്നത്. ഡി എം ഇ സ്റ്റാൻഡ്സ് ഫോർ ഡിസ്റ്റൻസ് മെഷറിംഗ് എക്യുപ്മെൻറ്റ്. ഇത് നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു ഡി എം ഇ നമുക്ക് കാണാൻ പറ്റുന്നത് എയർപോർട്ടുകളിലാണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഡി എം ഇ സ്റ്റേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ എയർപോർട്ടിലാണ് നമുക്ക് ഇത്തരം ഡി എം ഇ സ്റ്റേഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഡി എം ഇയുടെ ബ്ലോക്ക് ഡയഗ്രാണ് സ്ക്രീനിൽ കാണുന്നത്. ഒരു ഇൻട്രോഗേറ്റർ പാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ട്രാൻസ്പോണ്ടർ ബീക്കോൺസ് ഉണ്ട്. ഈ ഇൻട്രോഗേറ്റർ വരുന്നത് നമ്മളെ എയർക്രാഫ്റ്റിലും ട്രാൻസ്പോണ്ടർ ബീക്കോൺസ് വരുന്നത് നമ്മളെ എയർപോർട്ടിലാണ്. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്തേക്കുക, ഇൻട്രോഗേറ്റർ വരുന്നത് എയർക്രാഫ്റ്റിലും ട്രാൻസ്പോണ്ടർ ബീക്കോൺസ് വരുന്നത് എയർപോർട്ടുകളിലുമാണ്. ഇനി എങ്ങനെയാണ് ഒരു ഡി എം ഇ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു എയർക്രാഫ്റ്റും എയർപോർട്ടും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് നോക്കാം. ഇതിന് ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് ഇൻട്രോഗേറ്റർ, അതായത് നമ്മളെ എയർക്രാഫ്റ്റ് എന്ത് ചെയ്യും, എയർക്രാഫ്റ്റിലുള്ള ഒരു ട്രാൻസ്മിറ്റർ യൂസ് ചെയ്തിട്ട് F1 എന്ന് പറയുന്ന ഫ്രീക്വൻസി നമ്മൾ ഈ ഒരു ആൻറ്റിന വഴി എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് എയർക്രാഫ്റ്റിൻ്റെ കേസാണ്. അപ്പോൾ എയർക്രാഫ്റ്റിൽ നിന്ന് ഈ ഒരു ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും, F1 എന്ന് പറയുന്ന ഫ്രീക്വൻസി ഈ ഒരു ആൻറ്റിന വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി ഈ ഒരു ആൻറ്റിന വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന F1 ഫ്രീക്വൻസി എത്തുന്ന എവിടേക്കാണ്, നമ്മൾ എയർപോർട്ടിലുള്ള ഈ ഒരു ആൻറ്റിനയിലേക്കായിരിക്കും എത്തുന്നത്. അപ്പോൾ എയർപോർട്ടിലുള്ള നമ്മളെ ട്രാൻസ്പോണ്ടർ ബീക്കോൺസിൻ്റെ ആൻറ്റിനയിലേക്കായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള F1 ഫ്രീക്വൻസി വരുന്നത്. ഈ ഒരു ആൻറ്റിന F1 ഫ്രീക്വൻസിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടേക്ക് എത്തും, ഈ ഒരു ട്രാൻസ്പോണ്ടർ ബീക്കോണിൻ്റെ റിസീവർ സെക്ഷനിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു സിഗ്നൽ വരുന്നത് വഴി, അതായത് F1 എന്ന് പറയുന്ന സിഗ്നൽ വരുന്നത് വഴി ഈ ഒരു റിസീവർ, ഈ ഒരു ട്രാൻസ്പോണ്ടർ ബീക്കോണിൻ്റെ റിസീവർ ആക്ടിവേറ്റ് ആവും. ഇത് ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു സിഗ്നല് ഒരു ഡിലേക്ക് ശേഷം മാത്രമാണ് എവിടേക്ക് എത്തുന്നത്, ട്രാൻസ്പോണ്ടർ ബീക്കോണിൻ്റെ ട്രാൻസ്മിറ്റർ സെക്ഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏതാണ്, നമ്മളിവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള F1 ഫ്രീക്വൻസിയാണ് അത് റിസീവ് ചെയ്യുന്നത്. ഇത് റിസീവ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു ഡിലേക്ക് ശേഷം മാത്രമാണ് ഇതിൻ്റെ ട്രാൻസ്മിറ്റർ സെക്ഷനിലേക്ക് എത്തുന്നത്. ഇനി ഒരു ട്രാൻസ്മിറ്റർ സെക്ഷൻ F2 എന്ന് പറയുന്ന ഒരു അക്നോളജ്മെൻറ്റ് സിഗ്നൽ ആയിരിക്കും തിരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിസീവ് ചെയ്യുന്നത് F1 സിഗ്നലും അത് ഒരല്പസമയം കഴിഞ്ഞിട്ട്, അതായത് ഒരു ഡിലേക്ക് ശേഷം അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് F2 ആണ്. ഇത് രണ്ട് ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കാരണം, രണ്ടും പോകുന്നത് എന്താണ്, ഒരേ മീഡിയത്തിലൂടെയാണ് രണ്ട് സിഗ്നൽസും പോകുന്നത്. അപ്പോൾ സിഗ്നൽ ഇൻ്റർഫറൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ F1 എന്ന് പറയുന്ന സിഗ്നലും F2 എന്ന് പറയുന്ന സിഗ്നലിനെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് ആയിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്നതും. ഇനി രണ്ടും ഡിഫറെൻ്റ് ആയത് കാരണം നമുക്ക് അവിടെ എന്തുണ്ടാവില്ല, സിഗ്നൽ ഇൻ്റർഫറൻസ് ഉണ്ടാവില്ല. ഒരേ സിഗ്നൽസ് ആണെങ്കിൽ എന്താവും, അത് തമ്മിൽ ക്രാഷ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഇൻ്റർഫറൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രണ്ട് സിഗ്നൽസും ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഡിലേക്ക് ശേഷം ഈ ഒരു ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് F2 ആണ്. അപ്പോൾ F2 എന്ന് പറയുന്നത് എന്താണ്, F1നെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആണ്. അതുപോലെ തന്നെ ഈ F2 എന്ന് പറയുന്ന സിഗ്നലെ നമ്മളിവിടെ സെൻഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണ്, F1 എന്ന് പറയുന്ന സിഗ്നല് നമ്മൾ റിസീവ് ചെയ്തു എന്നുള്ള അക്നോളജ്മെൻറ്റ് കൊടുക്കാൻ കൂടിയാണ് നമ്മൾ F2 എന്ന് പറയുന്ന സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ കാര്യം ഒന്ന് ഓർത്തു വയ്ക്കണം. ഈ ഒരു F2 എന്ന് പറയുന്ന സിഗ്നല് എയർപോർട്ട് എയർക്രാഫ്റ്റിക്കൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നതാണ് അക്നോളജ്മെൻറ്റ് ഓഫ് ദി അറൈവൽ ഓഫ് F1. F1 നമ്മൾ അറൈവ് ചെയ്തു, F1നെ നമ്മൾ റിസീവ് ചെയ്തു എന്ന് പറയുന്ന അക്നോളജ്മെൻറ്റ് കൊടുക്കാൻ കൂടെയാണ് നമ്മൾ F2 എന്ന് പറയുന്ന സിഗ്നലിനെ എയർപോർട്ടിൻ്റെ ട്രാൻസ്പോണ്ടർ ബീക്കോൺ എന്ന് എയർക്രാഫ്റ്റിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ TX എന്ന് പറയുന്ന നമ്മൾ ട്രാൻസ്പോണ്ടർ ബീക്കോണിൻ്റെ ട്രാൻസ്മിറ്റർ സെക്ഷൻ എന്ത് ചെയ്യും, F2 എന്ന് പറയുന്ന ഫ്രീക്വൻസിനെ ഈ ഒരു ആൻറ്റിന് വഴി റേഡിയേറ്റ് ചെയ്യും. ഇനി റേഡിയേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിനെ ആര് റിസീവ് ചെയ്യും, നമ്മൾ എയർക്രാഫ്റ്റിലുള്ള ഇൻട്രോഗേറ്റർ, അതായത് ഇൻട്രോഗേറ്റർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ റിസീവിംഗ് ആൻറ്റിന് അതെന്ത് ചെയ്യും, റിസീവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ 4 ആൻറ്റിനാസ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് എയർക്രാഫ്റ്റിൽ നമുക്കിവിടെ 2 വരുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പോണ്ടർ ബീക്കോണിൽ നമുക്ക് 2 ആൻറ്റിനാസ് വരുന്നുണ്ട്. ഇനി ഇൻ്ററോഗേറ്റർ അല്ലെങ്കിൽ നമ്മളെ എയർക്രാഫ്റ്റ് എന്ത് ചെയ്യും, F2 എന്ന് പറയുന്ന ഫ്രീക്വൻസിനെ റിസീവ് ചെയ്യും. ഈ F2നെയാണ് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നത്, റേഞ്ചിങ് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ വരുന്ന F2 സിഗ്നലിനെ റേഞ്ചിങ് സർക്യൂട്ട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് എത്രയാണ് നമ്മളെ എയർക്രാഫ്റ്റും എയർപോർട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് മെയിനായിട്ട് ആരാണ്, ഈ ഒരു റേഞ്ചിങ് സർക്യൂട്ടാണ് ആ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഇനി അത് ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് താഴെ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്പ്ലേ യൂണിറ്റിൽ നമുക്ക് നമ്മളെ എയർക്രാഫ്റ്റിലെ പൈലറ്റിന് എന്ത് ചെയ്യും, അത് ഡിസ്പ്ലേ ചെയ്ത് കാണും എത്ര ഡിസ്റ്റൻസിലാണ് നമ്മളെ എയർക്രാഫ്റ്റ്
ഈ ഒരു എയർപോർട്ടിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണെന്നുള്ളത് കറക്റ്റ് ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു റേഞ്ചിങ് സർക്യൂട്ടിൻ്റെ കേസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റേഞ്ചിങ് സർക്യൂട്ടിലേക്ക് നമുക്ക് രണ്ട് കണക്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് റിസീവ് ചെയ്തിട്ടുള്ള എഫ് ടു സിഗ്നലും വരുന്നുണ്ട്, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള എഫ് വൺ സിഗ്നലും ഇടയ്ക്ക് എത്തുന്നുണ്ട്, ഈ ഒരു റേഞ്ചിങ് സർക്യൂട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇത് രണ്ട് സിഗ്നൽസും വരാൻ കാരണം, നമ്മളിവിടെ മെഷർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ഡി എം ഇ സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഡി എം ഇ എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു എഫ് വൺ എന്ന് പറയുന്ന സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, തിരിച്ച് നമ്മൾ റിസീവ് ചെയ്യുന്നത് ഏതാണ്, എഫ് ടു എന്ന് പറയുന്നതാണ്. ഓക്കെ, എഫ് വൺ എന്ന് പറയുന്ന സിഗ്നലിനെ എയർക്രാഫ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അത് റിസീവ് ചെയ്യുന്നത് എഫ് ടു എന്ന് പറയുന്ന സിഗ്നലാണ്. അപ്പോൾ എഫ് വൺ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് തിരിച്ച് എഫ് ടുവിനെ റിസീവ് ചെയ്യാൻ ആ ഒരു എയർക്രാഫ്റ്റിന് എത്ര ഡ്യൂറേഷൻ എടുത്തു എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റേഞ്ചിങ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എഫ് വൺ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ടൈം നമുക്കറിയും, അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് നമ്മൾ എഫ് ടു നമുക്ക് റിസീവ് ചെയ്യുന്ന ടൈം നമുക്ക് കിട്ടും. കാരണം അതിനാണ് നമ്മളിവിടെ രണ്ട് കണക്ഷൻസ് ഈ റേഞ്ചിങ് സർക്യൂട്ടിൽ കൊടുത്തത്. ഒന്നെന്താണ്, എഫ് വൺ ആണ്. അപ്പോൾ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അത്തേ ടൈം എന്ത് ചെയ്യും, ഇവിടേക്ക് സിഗ്നൽ വരും, എഫ് വൺ എന്ന് പറയുന്ന സിഗ്നൽ വരും. അതുപോലെ തന്നെ റിസീവ് ചെയ്തിട്ട് എഫ് ടു എന്ന് പറയുന്ന സിഗ്നലും ഇങ്ങോട്ടും വരും. ഓക്കെ, അപ്പോൾ ഒരു സിഗ്നൽ എഫ് വൺ എന്ന് പറയുന്ന സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് എത്ര ടൈം ഡ്യൂറേഷൻ എടുത്തിട്ടാണ് നമ്മൾ എഫ് ടുവിനെ റിസീവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ഇനി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു ട്രാൻസ്പോണ്ടർ ബീക്കോണിൽ നമ്മളൊരു ഡിലേ കൊടുക്കുന്നുണ്ട്. ആ ഡിലേ അവിടെ നിന്ന് എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. അപ്പോൾ ടോട്ടൽ ടൈം ഡ്യൂറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഫ് വൺ ട്രാൻസ്മിറ്റ് ചെയ്ത ടൈം പിന്നെ എന്ത് ചെയ്യും, അതുകൂടെ അതിൻ്റെ കൂടെ നമ്മൾ ആരെയും കൂടെ കൺസിഡർ ചെയ്യും, ഈ ഒരു എഫ് ടു റിസീവ് ചെയ്യാൻ എടുക്കുന്ന ടൈം എടുക്കും. ഇനി ആ ടോട്ടൽ ടൈം ഡിവിഷനിൽ നമ്മൾ ഈ ഒരു ഡിലേ, അതായത് ഈ ഒരു ട്രാൻസ്പോണ്ടർ ബീക്കോണിൽ കൊടുക്കുന്ന ഡിലേ നമ്മളവിടെ സബ്ട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനെ മൈനസ് ചെയ്തിട്ടുള്ള ടൈം ഡ്യൂറേഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എത്ര ടൈം ഡ്യൂറേഷൻ എടുത്തു എന്നുള്ളത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എന്താണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അപ്പോൾ ആ വേവിൻ്റെ വെലോസിറ്റി നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ വെലോസിറ്റിയും ടൈമും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഈസി ആയിട്ട് ആ ഒരു എയർക്രാഫ്റ്റും എയർപോർട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി ഇൻറ്റു ടൈമാണ് ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവിൻ്റെ വെലോസിറ്റി നമുക്കറിയാം, അതുപോലെ അത് ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവ് ചെയ്യാൻ നമുക്ക് എടുത്ത ടൈം ഡ്യൂറേഷനും നമുക്ക് ഈ ഒരു റേഞ്ചിങ് സർക്യൂട്ട് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടും കൂടെ കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡി എം ഇ വർക്ക് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് മെഷറിങ് എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഡി എം ഇ. ഇതാണ് നമ്മുടെ ഡി എം ഇ സ്റ്റേഷൻ, എയർപോർട്ടിലായിരിക്കും നമുക്ക് ഡി എം ഇ സ്റ്റേഷൻസ് കാണുന്നത്. ഇനി നമ്മൾ എയർക്രാഫ്റ്റ് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻട്രോഗേഷൻ പൾസിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എഫ് വൺ എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലുള്ള ഒരു ഇൻട്രോഗേഷൻ പൾസിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും, തിരിച്ച് എന്ത് ചെയ്യും, നമുക്ക് അവിടെ നിന്ന് ഒരു റിപ്ലൈ പൾസും കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ അവിടെ ഈ ഒരു ഡി എം ഇ യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, സ്ലാൻഡ് ഡിസ്റ്റൻസ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഒരു ഡി എം ഇ സ്റ്റേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയർക്രാഫ്റ്റും എയർപോർട്ടും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡി എം ഇ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എഴുതണം, ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കണം, അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും എഴുതേണ്ടതാണ്.